പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കാണ് ഇടതുപക്ഷം മുഖ്യ പരിഗണന നൽകുന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ്. വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ശരിയായ മറുപടികളില്ലെന്നും ജേക്കബ് പറഞ്ഞു. പുതുപ്പള്ളിയിൽ നിന്നും കെ സി ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുതുപ്പള്ളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രചാരണം തുടങ്ങി 10 ദിവസമാകുന്നു. എങ്ങനെയാണ് മണ്ഡലത്തിലെ പ്രതികരണം? ഏത് രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? പ്രചരണത്തിന്റെയും പ്രതികരണത്തിന്റെയും കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു വിധിതീർപ്പിനില്ല. നിങ്ങൾ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾക്ക് നാട് നൽകുന്ന സ്വീകാര്യത എന്താണ്, അതിനോട് നൽകുന്ന പ്രതികരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. എന്റെ പരിമിതമായ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളിൽ വലിയ അസാധാരണമായ സ്വീകാര്യതയോടുകൂടെ സ്നേഹസമ്പൂർണമായ പെരുമാറ്റത്തോടുകൂടിയിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതിന്റെ പ്രതിനിധിയെ മണ്ഡലം വരവേൽക്കുന്നത്. ഈ വികസനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. വികസന കാര്യത്തിൽ വികസനത്തിന് യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട് എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിന് ഇതുവരെ ഒരു മറുപടി എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. അതിനോട് എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വികസനം എന്തെന്ന് ചോദിച്ചപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താണ്, കെ എസ് എഫ് ഇക്ക് ബ്രാഞ്ച് ഉണ്ട്, എസ് ബി ഐക്ക് ശാഖയുണ്ട്, വില്ലേജിൽ വില്ലേജ് ഓഫീസുണ്ട് എന്നിങ്ങനെയല്ലേ. ഇതിനെ സംബന്ധിച്ച് യുക്തിസഹമായി ചിന്തിക്കുന്ന പുതുപ്പള്ളിയിലെ വോട്ടർമാർ വിലയിരുത്തട്ടെ ഇതാണോ വികസനമെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ജനജീവിതത്തെ നവീകരിക്കുന്ന പരിവർത്തനോന്മുഖമാക്കുന്ന രാഷ്ട്രീയ ഇടപെടലിന്റെ ചുരുക്കരൂപമാണ് വികസനം. അക്കാര്യത്തിൽ പുതുപ്പള്ളി എവിടെയെന്ന് ചോദിച്ചാൽ ശിരസ് കുനിച്ച് നമുക്ക് തലകുനിക്കേണ്ടതായി വരും. അപമാനഭാരത്തോടുകൂടെ വികസനത്തിന്റെ ഇതര മണ്ഡലങ്ങളുമായിട്ടുള്ള താരതമ്യത്തിൽ അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. ഒരു ക്വസ്റ്റ്യൻ എന്നൊരു കാര്യം, ഈ വികസനം എന്ന വിഷയത്തിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായി പുതുപ്പള്ളി മാറുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയോട് വന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, അതിനെങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയ സംബന്ധമായി എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാം, തർക്കമില്ല. പക്ഷെ പ്രാഥമികമായി ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഒരു സംവാദത്തിൽ അതിന്റെ അടിത്തറയും മേൽക്കൂരയും എന്ന് പറയുന്നത് ജീവൽ പ്രശ്നങ്ങളാണ്, ജനങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുന്നേറ്റങ്ങളും മാറ്റങ്ങളുമാണ്. അതിനെയാണ് വികസനത്തിന്റെ ആകത്തുകയെ നമ്മൾ കാണുന്നത്. അക്കാര്യത്തിൽ പുതുപ്പള്ളിയെ സംബന്ധിച്ച് പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നാലാം തരക്കാരാണ്, നിങ്ങൾ ട്രാപ്പിൽപ്പെടുത്താൻ നോക്കുകയാണ്, ഇങ്ങനെയാണ് യു ഡി എഫ് മറുപടി പറയുന്നത്. പ്രബുദ്ധതയുള്ള ജനങ്ങൾ വിലയിരുത്തട്ടെ, വികസനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ നാലാം നിരയെന്നും ട്രാപ്പിൽപ്പെടുത്തലെന്നും വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? ഒളിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?